ഹലോ, ഞാൻ ജോസ് തയ്യൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, വീട്ടിലൊരു വ്യവസായം ലൈസൻസ് വേണ്ട എന്ന്. ആ വീഡിയോയ്ക്ക് ശേഷം പല ചോദ്യങ്ങളും പലരുടെ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൈസൻസ് വേണ്ട എന്ന് പറയുമ്പോൾ കേൾക്കാൻ എളുപ്പമാണ്, എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് ലൈസൻസ് വേണ്ട എന്നാണ്. പഞ്ചായത്ത് ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ വീട്ടിലാണ് വ്യവസായം ചെയ്യുന്നതെങ്കിൽ വീടിനോട് ചേർത്ത് ഒരു മുറി പ്രത്യേകം സെപ്പറേറ്റ് ഉണ്ടാക്കി അതിന് പഞ്ചായത്തിൽ നിന്ന് നമ്പർ വാങ്ങിച്ചെങ്കിൽ മാത്രമേ പഞ്ചായത്ത് നിങ്ങൾക്ക് ലൈസൻസ് തരൂ. വീടിനുള്ളിൽ ചെയ്യുന്ന വ്യവസായത്തിന് ഒരിക്കലും പഞ്ചായത്ത് ലൈസൻസ് തരത്തില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ കേരള ഗവൺമെൻറ് നമുക്ക് അനുമതി തന്നിട്ടുണ്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന വ്യവസായം ഭക്ഷണസാധനമാണെങ്കിൽ നിർബന്ധമായും ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതിന് നിങ്ങൾക്ക് ഒരു 100 രൂപയുടെ രജിസ്ട്രേഷൻ എങ്കിലും നിങ്ങൾ എടുത്ത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്ത് വേണം നിങ്ങൾ ചെയ്യാൻ. അത് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു തരും. ഞാനൊരു വീഡിയോ അതിനുവേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസിനെ കുറിച്ച് മാത്രം. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ച് അറിയാം. മറ്റൊന്ന്, നിങ്ങളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട്, നാനോ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നിങ്ങൾ വ്യവസായ വകുപ്പിൽ നിന്ന് നിങ്ങൾ ഇതിന് ഒരു ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ നടത്തണം. അത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെയോ നിങ്ങൾക്ക് ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ നടത്താം. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്പറും നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം. നിങ്ങളൊരു നാനോ ഇൻഡസ്ട്രിയാണ്, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സാണ്, ഒരു വ്യവസായമാണ് ചെയ്യുന്നതെന്നുള്ള തെളിവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലം കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഒരു നമ്പറാണ്. ആ ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ നിർബന്ധമായും നിങ്ങൾ നടത്തിയിരിക്കണം. അപ്പോൾ ഉദ്യോഗാധാർ രജിസ്ട്രേഷനും ഫുഡ് ഐറ്റം ആണെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസും നിങ്ങൾ എടുത്തിരിക്കണം. മറ്റൊന്ന്, നിങ്ങൾ സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി വ്യവസായമാകുമ്പോൾ സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ സെയിൽസിന് കൊടുക്കും. അങ്ങനെ നിങ്ങൾ സെയിൽസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അത് പാക്ക് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ പാക്കിംഗ് ലൈസൻസ് നിർബന്ധമാണ്. നിങ്ങളൊരു സാധനം പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അളവ് തൂക്ക ഇൻസ്പെക്ടറുടെ ഓഫീസിൽ പോയി പാക്കിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങളത് വാങ്ങണം. അപ്പോൾ അവർ ചില മാനദണ്ഡങ്ങൾ നിങ്ങളോട് പറയും, ഇന്ന അളവിലൊക്കെ ഈ സാധനം പാക്ക് ചെയ്യാവൂ, അതിൻ്റെ കണ്ടീഷൻസൊക്കെ അവർ പറയും. അത്തരത്തിൽ അപ്പോൾ നിങ്ങളുടെ പാക്കിംഗ് ലൈസൻസിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, നിങ്ങളത് ബ്രാൻഡ് നെയിമായിട്ട് മാറ്റുക, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ഇതിൻ്റെ തൂക്കം എത്ര, അളവ് എത്ര, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണ്, ഇത് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഡീറ്റെയിൽസ് അടങ്ങിയ വിവരങ്ങളുള്ള ഒരു ലേബൽ ഒട്ടിച്ച് വേണം പാക്ക് ചെയ്ത് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീട്ടിലൊരു വ്യവസായം ലൈസൻസ് വേണ്ട എന്ന് കേൾക്കുമ്പോൾ പഞ്ചായത്ത് ലൈസൻസാണ് നിങ്ങൾക്ക് വേണ്ടാത്തത്. ബാക്കി നിയമപ്രകാരം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ വ്യവസായത്തിൻ്റെ ഗ്രേഡ് ഉയരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പല ലൈസൻസുകളും പിന്നീടും കരസ്ഥമാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെറിയ വ്യവസായങ്ങൾ ആരംഭിച്ച് അതിൽ നിന്ന് വളർന്ന് നിങ്ങൾ വൻകിട വ്യവസായികളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.